എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തിയും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും ചെറുപഴവും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ അളവ് പറയണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളൊരു ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതിയേ. അപ്പോൾ ഞാനിതിന് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഏതായാലും മതി കേട്ടോ. അപ്പോൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ ഒരു ഗ്ലാസ്സിനെ ചേർക്കുക, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു ഗ്ലാസ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്കൊരു നുള്ളുപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മാവൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. മൂന്ന് ഏലക്കയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്കൊരു നാല് മൈസൂർ പഴം ചെറുപഴം എന്നൊക്കെ പറയുന്ന ആ പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നാല് ചെറുപഴം ഇതിലേക്ക് നമ്മളൊന്ന് മുറിച്ചിട്ട് ചേർക്കുക. ഇത് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മുറിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴേ നല്ല മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. പഴം കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ശർക്കരയാണ് ഉരുക്കി അരിച്ച് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സാണ് ശർക്കര ഉരുക്കി അരി ചെടുത്തിട്ടുള്ളത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് അച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മധുരം ഇതിന് മതിയാവും കേട്ടോ, ഇത് കറക്റ്റ് മധുരമാണ്. അപ്പോൾ ഈ വെള്ളം ഇതിന് മതിയാവില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടിപ്പോയരുത് കേട്ടോ, ഈ അളവിന് തന്നെ ചെയ്താൽ മതി. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ഉള്ളു ഒട്ടലായി പോകും കേട്ടോ. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് കറക്റ്റാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഈ മാവ് ഇത്ര ഒരു കട്ടിയിലാണ് കേട്ടോ ഉണ്ടാവുക, ഈ ഒരു കട്ടിയിൽ തന്നെ കിട്ടണേ. അപ്പോഴേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ളു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരത്തിനാണെങ്കിൽ ഉച്ചയ്ക്ക് അരച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് തലേദിവസം വേണമെങ്കിലും അരച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ മതി. അപ്പോൾ ഇതൊരു 3 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉണക്കമുന്തിരി വേണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങളിൽ എന്ത് നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവി കയറി കഴിയുമ്പം കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ചേർത്തത്. പിന്നെ നമ്മൾ ഒരു പാത്രം സ്റ്റീലിൻ്റെ ഒരു ചോറൊക്കെ കൊണ്ടുപോകുന്നാലും പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൽ നെയ്യ് തടവണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവുക, ഇല്ലെങ്കിൽ ഇത് വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ ഞാനത് തടവിയിട്ട് ഇതിൻ്റെ മാവ് മുഴുവൻ അതിലേക്ക് ആക്കിയിട്ട് കുറച്ചുകൂടി ഉണക്കമുന്തിരി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കുക. ഒരു 20 മിനിറ്റ് ആവി കയറ്റിയിട്ട് ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഇതേപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളൊരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പീക്കോ ഒരു ഇറുക്കലോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിൽ മാവൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് എൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ കുറച്ച് ഒട്ടൽ പോലെ തോന്നും കണ്ടോ, ഞാൻ കാണിക്കുമ്പോൾ നന്നായിട്ട് ഒട്ടുന്നുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് മാറും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറാനൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചൂടാറി കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് ഇതിൻ്റെ ഒട്ടലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ തൊട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, അപ്പോൾ ആ ഒട്ടലൊന്നുമില്ല, ഒട്ടലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് സ്പൂണിൻ്റെ ഒരു ബാക്ക് വശം വെച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളേക്ക് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ പോരും. പിന്നെ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അത്ര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുക എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ഗോതമ്പ് പൊടിയും ചെറുപഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. വൈകുന്നേരം രാവിലെ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ നല്ല ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നാളെ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ ബൈ.